വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് അരുണിമ ടീച്ചറാണേ. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മക്കൾ ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, ഓരോ കുഞ്ഞു കാര്യം പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താണെന്നല്ലേ, അപ്പൊ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്ര എത്ര ആളുകളാണത്, ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകളുള്ള ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഭക്ഷണം വേണം അല്ലേ. അപ്പം ഭക്ഷണമൊക്കെ വാങ്ങണം, വസ്ത്രം വാങ്ങണം, അതുപോലെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങണം, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം അല്ലേ. പൈസ വേണം. അപ്പം ഇങ്ങനെ പൈസ നമുക്ക് എവിടുന്നാ കിട്ടുന്നുണ്ടാവുക, എവിടുന്നായിരിക്കും മക്കളെ കിട്ടുന്നുണ്ടാവുക, നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴാണ് അല്ലേ. അതെ, നിങ്ങളുടെ അച്ഛനും അമ്മയും അച്ചാച്ചന്മാരോ അമ്മമ്മമാരോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ജോലികൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണങ്ങളും അതേപോലെ തന്നെ വസ്ത്രങ്ങളും മരുന്നുകളും ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് അറിയാവോ, എന്തൊക്കെ ജോലികളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടേ. അപ്പം ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പലതരം ആളുകളുടെ ജോലികളെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ, നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയ ഈ ചിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ജോലികൾ നമുക്ക് എങ്ങനെയാ കിട്ടുക, നമ്മൾ നല്ലോണം പഠിക്കുന്നതിനനുസരിച്ച് അല്ലെ, നല്ലോണം പഠിക്കുന്നതിനനുസരിച്ചായിരിക്കും ചില ജോലികൾ നമുക്ക് കിട്ടുക. ചില ജോലികൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക, ചില ജോലികൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കും. ഓക്കെ, ഇപ്പൊ നന്നായി പാട്ട് പാടാൻ പറ്റുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്തായി മാറും, ഒരു പാട്ടുകാരനായി മാറും. ഇനി നന്നായി അഭിനയിക്കാനൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അവർ നന്നായിട്ട് എന്ത് ചെയ്യും, അഭിനയിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, നല്ല നടന്മാരൊക്കെ ആവാൻ വേണ്ടി പറ്റും. പിന്നെ നല്ലോണം നൃത്തം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്താവാൻ വേണ്ടി പറ്റും, നല്ല നർത്തകരായി മാറാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നല്ല കായിക ബലം ആവശ്യമുള്ള ജോലികൾ ഉണ്ടാവും അല്ലേ, നല്ല എനർജി നല്ല ശക്തിയൊക്കെ വേണ്ട ഒരുപാട് ജോലികൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അങ്ങനെ ശക്തിയും ക്ഷമതയും ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ജോലികൾ ചൂസ് ചെയ്യും. അതായത് അത്തരത്തിലുള്ള ജോലികൾ അവരെന്ത് ചെയ്യും, സ്വീകരിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ജോലികൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പൊ എല്ലാ ജോലികൾക്കും എന്തുണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ മഹത്വവും ഉണ്ട് കേട്ടോ. ഏത് ജോലിയായി കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പൊ എല്ലാ ജോലികളും എന്താണ്, മികച്ചതാണ്. കാരണം എല്ലാവരും എന്തിനാ ജോലി ചെയ്യുന്നത്, അവരവരുടെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ, അവരവരുടെ കുടുംബത്തിന് നല്ല രീതിയിൽ കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്. എല്ലാ ജോലികൾക്കും പിന്നിൽ എന്തുണ്ട്, കുറേ കഷ്ടപ്പാടുകളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും എന്താണ് മക്കളെ, വളരെയധികം മഹത്വമേറിയതാണ്. അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ജോലികൾ നമ്മുടെ സമൂഹത്തിനും എന്താണ്, ഒരുപാട് ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും എന്തിന് വേണം, ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പൊ ജോലി ചെയ്യാതെ മടിയന്മാരായിട്ടാണ് ഒരു നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഇരിക്കുന്നതെങ്കിൽ ആ നാടിനോ അവരുടെ വീട്ടുകാർക്കോ എന്തെങ്കിലും ഗുണം ഉണ്ടാവും അല്ലേ, ഒരു ഗുണവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്, നന്നായി പഠിക്കണം അല്ലേ, നന്നായി പഠിച്ചിട്ട് നല്ല നല്ല ജോലികൾ വാങ്ങണം. അതേപോലെ നല്ലവണ്ണം പാടാനും ഡാൻസ് കളിക്കാനും അഭിനയിക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലും നന്നായി ജോലി കണ്ടെത്തണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സമൂഹത്തിലുള്ള എന്തൊക്കെ ജോലികളാണ് ഉള്ളത് എന്നുള്ളത് ടീച്ചർ ഇപ്പം പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ, നോക്കാവേ നമുക്ക്. അപ്പം നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലേ. അപ്പം ടീച്ചർ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്, മാത്രമല്ല ഇതിൽ പെടാത്ത കുറേ ജോലികൾ പുറത്ത് വേറെയുണ്ട് അല്ലേ. അപ്പം അത്തരം ജോലികളൊക്കെ മക്കൾക്ക് ടീച്ചർ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണെന്ന്. അപ്പം നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ആരെ കാണാം, അവിടെ ഇരുന്ന് ഒരമ്മ ഇതേപോലെ തുന്നുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പം തുന്നുന്ന അല്ലേ, തുന്നൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല ആളുകളും ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം തയ്യൽ എന്നാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യുക പറയുക. അപ്പം സാധാരണ നമ്മൾ എന്താ പറയും, തുന്നുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിതിനെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു ജോലിയായിട്ട് നമ്മൾ എന്തും എങ്ങനെ എഴുതണം, തയ്യൽ എന്ന് എഴുതണം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ചിത്രം നോക്കിയാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് തയ്യൽക്കാരെ കാണാം അല്ലേ. അപ്പം അവരെന്ത് ചെയ്യാണ്, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നാട്ടിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ്, നിർമ്മിച്ച് കൊടുക്കുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, വസ്ത്രം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും എന്താണ് അടിസ്ഥാന കാര്യമല്ലേ. നമുക്ക് ഭക്ഷണം വേണ്ടതുപോലെ തന്നെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ വസ്ത്രം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇത്തരം വസ്ത്രങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ പ്രയത്നിക്കണം. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ത്, ഈ പറയുന്ന തയ്യൽക്കാർ. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളല്ലേ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യായിരിക്കും, പട്ടുപാവാട വേണമെന്ന് പറയും, ചിലപ്പോൾ നല്ല ഷർട്ടുകൾ വേണമെന്ന് പറയും. ഇപ്പം റെഡിമെയ്ഡ് ഒന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും ഇതേപോലെ പല തയ്യൽക്കാരുടെ അടുത്തും കൊണ്ടുപോയിട്ട് നമ്മുടെ അളവ് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അല്ലേ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴും എന്താണ് പല ആളുകളും ഈ ഒരു രീതിയിൽ തയ്ക്കാറുണ്ട്. നമുക്ക് വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടാക്കി തരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് അല്ലേ തയ്യൽക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ജോലികളിൽ ഒന്നുകൂടിയാണ് ഈ തയ്യൽക്കാർ എന്ന് പറയുന്നത്. അപ്പം വസ്ത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തയ്യൽക്കാർ മാത്രമല്ല കേട്ടോ ഈ പറയുന്ന വസ്ത്ര നിർമ്മാണ മേഖലയിൽ ഒരുപാട് ആളുകൾ പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പം ചില സ്ഥലത്ത് നിങ്ങൾക്കറിയാലേ ഈ തുണികളിലൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് കേട്ടോ മക്കളെ. കാരണം എന്താ, നമുക്ക് ഇഷ്ടമുള്ള കളർ വേണം. അപ്പോൾ ഈ തുണികളിൽ കൃത്യമായിട്ടുള്ള ഇത്തരം കളറുകൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. ഇതിന് വേണ്ട നൂലുകൾ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഗതാഗതം, ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ചരക്കുകൾ അവിടുന്ന് ഇങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ കൊണ്ടുവരണം അല്ലേ. നമ്മുടെ ഡ്രസ്സുകൾ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ആ ഡ്രസ്സുകൾ വേറെ സ്ഥലത്തേക്ക് മാറ്റണം, പിന്നീട് നമുക്ക് കിട്ടുന്ന ഇതേപോലത്തെ ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ പ്രയത്നിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വസ്ത്ര നിർമ്മാണ മേഖല എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യർക്ക് ജോലി നൽകുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വസ്ത്ര നിർമ്മാണ മേഖല എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്ത് പറയാം, ജോലി കിട്ടാനുള്ള ഒരു അവസരമാണല്ലേ. അപ്പം നമ്മുടെ വസ്ത്ര നിർമ്മാണ മേഖലയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് മക്കൾക്ക് ഇതോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് പരിചയപ്പെടും അല്ലേ. അപ്പം ചിത്രത്തിൽ പല ജോലികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടൊരു ജോലിയാണ് നമ്മൾ ഈ അടുത്തതായിട്ട് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. എന്താണിത്, ഈ ചിത്രത്തിൽ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവരൊക്കെ എന്താണ്, ഡ്രൈവേഴ്സാണ് കേട്ടോ. അതായത് പലതരം വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ആളുകളെയാണ് ടീച്ചർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാലേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന ചിലപ്പോൾ നിങ്ങളെ കൊണ്ടാക്കുന്നത് ഒരു ഓട്ടോ ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബസ്സിൽ അങ്കിളായിരിക്കും അല്ലേ. ഒരുപാട് ആളുകളുണ്ടല്ലേ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാരാ, ഇത്തരം ഡ്രൈവർമാരാണ് അല്ലേ. അപ്പം ഇതെന്താണ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ്. കൃത്യമായിട്ട് ഡ്രൈവിംഗ് അറിയാവുന്ന ആർക്കും, അതായത് 18 വയസ്സിനുള്ള മുകളിലുള്ള ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണെന്ത് ഈ പറയുന്ന ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു കഴിവാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അത്തരമുള്ളൊരു കഴിവുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അവർ ഈ ഒരു ജോലി സ്വീകരിച്ചിട്ടുണ്ടാവുക. അപ്പം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന ഓട്ടോ ചേട്ടന്മാരും ബസ് ഡ്രൈവർമാരും ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മളെന്ത് ചെയ്യണം, കൃത്യസ്ഥലത്ത് കൊണ്ടെത്തിക്കുകയാണ് അല്ലേ. അതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ കുടുംബത്തെ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ നയിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തത് ടീച്ചർ കാണിക്കുന്നത് ആരെയെന്നറിയോ, നിങ്ങൾക്ക് കർഷകരെയാണ്. നിങ്ങൾ കർഷകരെ കണ്ടിട്ടുണ്ടോ മക്കളെ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ കർഷകരുണ്ടോ. അതായത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കൊണ്ടു തരുന്നതല്ലേ. പക്ഷേ അച്ഛനും അമ്മയും ഈ പറയുന്ന എല്ലാ നാട്ടിലുള്ള ആളുകൾക്കും ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്ത് ചെയ്യണം, ഒരു കർഷകൻ ഉണ്ടാവണം. കാരണം കർഷകന് ഇതേപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിത്ത് ഉണ്ടാക്കി ആ വിത്ത് ഇങ്ങനെ വളർത്തി വളർത്തി ഒരുപാട് കാലം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കിട്ടുന്നത്. നിങ്ങൾ നോക്കിയേ, ഒരു നെൽകൃഷിക്കാരനാണല്ലേ ടീച്ചർ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു നെല്ല് നമുക്കിപ്പോൾ കാണുന്ന രൂപത്തിൽ അരിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പാടാണുള്ളതെന്ന് നിങ്ങൾക്കറിയാവോ. അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ. ഞാറ് നനയ്ക്കണം, ഞാറെന്ത് ചെയ്യണം, നടണം, അതേപോലെ തന്നെ അത് മറ്റ് ജീവികളൊന്നും നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കണം. ആ സമയത്തായിരിക്കും ചിലപ്പോൾ മഴ വരുന്നത്, നല്ല പേമാരിയായിരിക്കും ഉണ്ടാവുക. അപ്പം എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യുക, അവരുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന ഇതേപോലത്തെ എന്താ പറയുക, കാർഷിക വിളകളൊക്കെ ും നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയായിട്ടാണ് നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും മഹത്വമുള്ള ജോലികളിൽ ഒന്ന് എന്താണ്, കർഷകരാണ് കേട്ടോ.
കാർഷിക വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ആഹാരം തരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിപാടിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, നാട്ടിലുള്ള കർഷകരാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കർഷകർ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമുക്ക് ആഹാരം തരുന്നത് മക്കൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇതും എന്താണ്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജോലികളിലൊന്നാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ കാർഷിക വൃത്തിയിലൂടെയാണ് അവരുടെ എന്ത് ചെയ്യുന്നത്, ചെലവുകളൊക്കെ കണ്ടെത്തുന്നത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതും എന്താണ് വളരെ നല്ലൊരു ജോലിയിൽ പെട്ട ഒന്നാണ് കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ അധ്യാപകർ അല്ലേ, അധ്യാപകൻ, ടീച്ചർ, ഇതൊക്കെ എന്താണ് ഒരു ജോലിയാണ് അല്ലേ. നിങ്ങളെ പോലുള്ള കുഞ്ഞു മക്കളെ എന്ത് ചെയ്യാണ് പഠിപ്പിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അക്ഷരം ഒന്നും അറിയില്ലായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നന്നായി വായിക്കാനറിയാം, എഴുതാനറിയാം. ഇതൊക്കെ എന്തുകൊണ്ടാണ്, ഒരു ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചതുകൊണ്ടാണല്ലേ. അപ്പം ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് കേട്ടോ മക്കളെ, മനസ്സിലായല്ലോ. അപ്പം എല്ലാ ജോലികളും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്ര പലതരത്തിലുള്ള ജോലിക്കാരുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാടിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്കാർ പണി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് ജനങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. അടുത്തത് ആരാടാ, അടുത്തതാണ് നമ്മുടെ പോലീസ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കള്ളന്മാരും ഒക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാൻ വരുന്ന ആൾക്കാരാണല്ലേ ഈ പറയുന്ന പോലീസ് എന്ന് പറയുന്നത്. ആ നാട്ടിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും തടയുന്നതിൽ പോലീസുകാർ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. കള്ളന്മാരെ അവരെന്ത് ചെയ്യും, നല്ല ശരിയാക്കും അല്ലേ. അപ്പം നാട്ടിലുള്ള കവർച്ച, അതേപോലെ തന്നെ പലതരം പ്രശ്നങ്ങളുണ്ടാവില്ല, അടിപിടി ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പോലീസുകാരെ വിളിക്കും അല്ലേ. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊക്കെ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും അല്ലേ. തെറ്റെവിടെ നടക്കുന്നുണ്ടോ അതൊക്കെ അവരെന്ത് ചെയ്യും, എല്ലാം ഇല്ലാതാക്കും അല്ലേ. അപ്പം അത്തരം ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളാണ് പോലീസ് എന്ന് പറയുന്നത് അല്ലേ. പോലീസുകാരുള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സമാധാനമായിട്ട് ഇവിടെ നടക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, അടുത്തതുപോലെ നമുക്ക് നോക്കാം. അടുത്തത് ആരാടാ, ഡോക്ടർമാരല്ലേ. നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എങ്ങോട്ടേക്ക് ഓടും, ഡോക്ടറുടെ അടുത്തേക്ക് ഓടും അല്ലേ. ഡോക്ടർ ഇങ്ങനെ മരുന്ന് തരുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നത് അല്ലേ. നിങ്ങൾക്കറിയാലേ കൊറോണയുടെ ഒരു കാലത്ത് ഇത്തരം ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ മാത്രമല്ല നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നേഴ്സുമാരുണ്ടാവും അല്ലേ. നമ്മുടെ ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ നേഴ്സായിരിക്കും. അപ്പോൾ ഡോക്ടർമാരെ പോലെ തന്നെ നേഴ്സുമാരുണ്ടാവും, അതേപോലെ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്, നാടിനെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ ഡോക്ടർമാർ, നമ്മുടെ നേഴ്സുമാർ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല രോഗങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നത്, നല്ല ചികിത്സ കിട്ടുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതും എന്താണ്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ജോലികളിൽ ഒന്നാണ് കേട്ടോ. അതേപോലെ അടുത്ത ജോലി എന്താ, നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത്, നാട്ടിലൊരു പാലം ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു സ്കൂളുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒക്കെ എന്താണ്, നിർമ്മാണ മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇത്ര വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യണം, പണിയെടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് കേട്ടോ കൂലിപ്പണിക്കാർ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ജോലിക്കാരാണ് ഇതുപോലെയുള്ള കൂലിപ്പണിക്കാരാണ് കേട്ടോ. അപ്പം നല്ല ജോലികളിലൊന്നാണ് ഈ പറയപ്പെടുന്ന കൂലിപ്പണി എന്നുള്ളത്. അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണപ്പെടുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കേട്ടോ മക്കളെ. അതേപോലെ തന്നെ അടുത്തതാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും മത്സ്യം ഇഷ്ടമായിരിക്കും അല്ലേ. വീടുകളിലേക്ക് മത്സ്യം കൊണ്ടുതരാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് പിന്നിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. കടലിലൊക്കെ പോയിട്ട് മത്സ്യമൊക്കെ പിടിച്ച് കൊണ്ടുവരാനും മത്സ്യം നാട്ടിലേക്ക് വിൽക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ജോലികളും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നാടിനെ സേവിക്കുന്ന ഒരു ആളുകളെ കുറിച്ചാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലേ, നിങ്ങൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ പട്ടാളക്കാരെ കുറിച്ചൊക്കെ. അപ്പം നമ്മുടെ നാടിൽ, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ഏറ്റവും മുൻപന്തിയിലുള്ള ആളുകളാണല്ലേ പട്ടാളക്കാർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, അവരെന്ത് ചെയ്യാണ്,
ഊണും ഉറക്കമൊന്നുമില്ലാതെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് ഏതെങ്കിലും തീവ്രവാദികൾ കടന്നു വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ നാടിനു വേണ്ടി പോരാടാവുന്ന ആളുകളാണല്ലേ നമ്മുടെ സൈനികന്മാർ അഥവാ പട്ടാളക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തരത്തിലുള്ള പട്ടാളക്കാരുണ്ട് കേട്ടോ. അപ്പം ഇത്തരം പട്ടാളക്കാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ ദൂരദേശങ്ങളിലൊക്കെ നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഈ പട്ടാളക്കാരൊന്നും നമ്മുടെ നാട്ടിലില്ലായിരുന്നെങ്കിലോ എന്തായിരുന്നു അവസ്ഥ, പല തീവ്രവാദികളും നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ ബോംബിടുകയും നമ്മളെയൊക്കെ വെടിവെക്കുകയും ഒക്കെ ചെയ്യില്ലായിരുന്നു. അപ്പം നമ്മുടെ നാടിനെ കാത്തു രക്ഷിക്കുന്ന ധീരന്മാരാണ് ആര്, നമ്മുടെ പട്ടാളക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് എന്താണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ്. അപ്പം ഇനിയും ഒരുപാട് ജോലികൾ ഉണ്ട് കേട്ടോ. എഞ്ചിനീയർമാരുണ്ട്, അതേപോലെ ഒരുപാട് ജോലികൾ ഇനിയും ഉണ്ട്. ടീച്ചർ നിങ്ങൾക്ക് വളരെ കുറച്ച് ജോലികളെ പെട്ടെന്ന് മനസ്സിലാവാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മക്കൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അതേപോലെ തന്നെ നിങ്ങളും വളർന്നു വലുതാകും, ഏത് ജോലി ചെയ്യാനാണ് ആഗ്രഹം എന്നും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പം നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.